നമസ്കാരം. ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഒടുവിൽ തീരാ ദുഃഖമായി മൺമറഞ്ഞു പോയ നടിയായിരുന്നു കൽപ്പന. 2016 ജനുവരി 25 പെട്ടെന്നൊരു മരണത്തിലൂടെ നടി മലയാള സിനിമയെ ഞെട്ടിപ്പിച്ചത്. ഇന്ന് കൽപ്പന മരിച്ചിട്ട് 6 വർഷം കഴിയുകയാണ്. 1977 സിനിമയിലെത്തി നടി മരണം വരെയും സിനിമയിൽ അഭിനയിച്ചിരുന്നു. മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന കൽപ്പനയുടെ വേർപാട് മലയാളികൾക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ചെറുതല്ലാത്ത നേരം വേണ്ടി വന്നു എന്നത് വസ്തുതയാണ്. മലയാള സിനിമയിലെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കൽപ്പന ചിരിപ്പിച്ചും കണ്ണുകളെ ഈറനണിയിച്ചും നെഞ്ചിൽ കയറിക്കൂടിയതാണ്. നടി പ്രേക്ഷകർക്കിടയിൽ നിന്നും മൺമറഞ്ഞെങ്കിലും പ്രേക്ഷക മനസ്സിൽ ഇന്നും നിറഞ്ഞ ഓജസ്സോടെയും തേജസ്സോടെയും നിറഞ്ഞടുക്കുകയാണ് കൽപ്പന. അവർ ജീവൻ പകർന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇന്നും മരിക്കാതെ ജീവിക്കുന്നുണ്ട് കൽപ്പന എന്ന പ്രതിഭ. ഹാസ്യരസ പ്രധാനമായ നിരവധി കഥാപാത്രങ്ങളാണ് കൽപ്പന ജീവൻ കൊടുത്തത്. 1965 ഒക്ടോബർ 5 ജനിച്ച കൽപ്പനയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവ് ബാലതാരമായിട്ടായിരുന്നു. നാടകപ്രവർത്തകരായ VP Nair വിജയലക്ഷ്മിയുടെയും മകളായി ജനിച്ച കൽപ്പനയുടെ 2 സഹോദരിമാരും നടിമാരാണ്. നടിമാരായ കലാരഞ്ജനയും ഉർവശിയുമാണ് അവർ ഇരുവരും. തമിഴകത്തും സാന്നിധ്യമറിയിച്ച കൽപ്പന ഭാഗ്യരാജനൊപ്പം ചിന്നവീട് എന്ന ചിത്രത്തിലൂടെയാണ് തമിഴകത്തേക്കെത്തിയത്. സതി ലീലാവതി ഉൾപ്പെടെ നിരവധി തമിഴ് ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കാൻ നടിക്കായി. കന്നഡയിലും തെലുങ്കിലും നിരവധി വേഷപ്പകർച്ചകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അഭിനേത്രിയുടെ വിയോഗത്തിൽ വിതുമ്പിയത് തെന്നിന്ത്യയൊട്ടാകെയാണ്. മാർട്ടിൻ പ്രക്കാട്ട് ഒരുക്കിയ ചാർലിയാണ് കൽപ്പനയുടെ അവസാനമായി അഭിനയിച്ച ചിത്രം. നിരവധി ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള നടി തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. 300-ലേറെ സിനിമകളിലാണ് കൽപ്പന അഭിനയിച്ചിട്ടുള്ളത്. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രം ബാംഗ്ലൂർ ഡേയ്സിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിൽ നിവിൻ പോളി അവതരിപ്പിച്ച കുട്ടൻ എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായാണ് കൽപ്പന തിളങ്ങിയത്. അഭിനയ തികവിൻ്റെ അടയാളമായാണ് ഈ വേഷത്തെ പ്രേക്ഷകർ വിലയിരുത്തുന്നത്. ഇതുകൂടാതെ മോഹൻലാൽ ചിത്രം സ്പിരിറ്റിൽ പങ്കജം എന്ന വേലക്കാരിയുടെ കഥാപാത്രവും പൃഥ്വിരാജ് ചിത്രമായ ഇന്ത്യൻ റുപ്പിയിലെ മേരി എന്ന കഥാപാത്രങ്ങളടക്കം കൈയടക്കത്തോടെ നടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പട്ടികയെടുത്താൽ അത് അങ്ങനെ നീളും. കൽപ്പന ബാലതാരമായി വേഷമിട്ട ചിത്രങ്ങൾ വിടരുന്ന മുട്ടുകൾ, ദിഗ്വിജയം എന്നിവയാണ്. തുടക്കത്തിൽ കൽപ്പനയിലെ നടിയെ അടയാളപ്പെടുത്തിയത് അരവിന്ദൻ്റെ പോക്കുവെയിൽ എന്ന ചിത്രമായിരുന്നു. പിന്നീട് തെന്നിന്ത്യയിൽ സ്വഭാവ നടി എന്ന നിലയിൽ അവർ വളർന്നു. ഭാഷകൾ അതിർവരമ്പുകളാക്കാത്ത കൽപ്പന അവർ ചെയ്ത വേഷങ്ങളെല്ലാം വേറിട്ടതായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഹാസ്യനടി എന്ന ലേബലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തന്മയത്വവും കൈയടക്കവുമുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ നടി പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഗംഭീര കഥാപാത്രങ്ങളിൽ മിന്നി നിൽക്കവെയായിരുന്നു നടിയുടെ മരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.